ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കൂടുതൽ സമയം വേണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നിലവിലെ സൗകര്യങ്ങൾ പരിശോധിച്ച് അറിയിക്കാൻ മൂന്നംഗ പ്രത്യേക സമിതിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിനിടെ ശബരിമലയിലെ പോലീസ് നടപടി ചോദ്യം ചെയ്ത് ശോഭാ സുരേന്ദ്രൻ സമർപ്പിച്ച ഹർജി തള്ളിയ ഹൈക്കോടതി 25,000 രൂപ പിഴയൊടുക്കാനും നിർദ്ദേശിച്ചു. സുപ്രീംകോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ ദർശനം നടത്താൻ സുരക്ഷയും സൗകര്യങ്ങളും വേണമെന്നാവശ്യപ്പെട്ട് 4 യുവതികൾ സമർപ്പിച്ച ഹർജിയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറുപടി. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നിലവിലെ അവസ്ഥയിൽ പരിമിതികളുണ്ട്. പ്രത്യേകിച്ചും പമ്പയിൽ പ്രളയം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ സാവകാശം ആവശ്യമാണ്. മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കൂടുതൽ സമയം വേണം. പരിമിതികൾക്കുള്ളിൽ നിന്ന് ആവശ്യമായ സൗകര്യങ്ങൾ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. നിലവിലെ സൗകര്യങ്ങൾ എങ്ങനെയെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ദേവസ്വം ബെഞ്ച് നിയോഗിച്ച 3-അംഗ സമിതിയെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചുമതലപ്പെടുത്തി. ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും ഹൈക്കോടതിയിലെ തുടർ നടപടികൾ. ഇതിനിടെ പമ്പയിലേക്ക് സർവീസ് നടത്താൻ അനുമതി തേടി തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ആവശ്യവുമായി ആദ്യം സംസ്ഥാന സർക്കാരിനെ സമീപിക്കാനും സർക്കാർ തീരുമാനമെടുത്തില്ലെങ്കിൽ വീണ്ടും ഹർജിയുമായി എത്താനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിനിടെ ശബരിമലയിലെ പോലീസ് നടപടി ചോദ്യം ചെയ്ത് ശോഭാ സുരേന്ദ്രൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വില കുറഞ്ഞ പ്രശസ്തിക്ക് വേണ്ടിയാണ് ഹർജിയെന്നും ദുരാരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നതെന്നും കോടതി കുറ്റപ്പെടുത്തി. മാപ്പാക്കണമെന്നും ഹർജി പിൻവലിക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രന്റെ അഭിഭാഷകൻ അറിയിച്ചെങ്കിലും സമ്മതിച്ചില്ല. കോടതിയുടെ സമയം കളഞ്ഞതിന് 25,000 രൂപ പിഴയൊടുക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഈ തുക ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നൽകാനും നിർദ്ദേശിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. അതേസമയം പിഴ അടക്കില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. ഹൈക്കോടതിക്ക് മുകളിലും കോടതിയുണ്ട്. കോടതി പറഞ്ഞതെല്ലാം അംഗീകരിക്കാനാകില്ല. മാപ്പ് പറഞ്ഞതിനെക്കുറിച്ച് അറിയില്ല എന്നും വക്കീലുമായി കോടതിയിൽ നടന്ന കാര്യങ്ങൾ ആരായുമെന്നും സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. അല്ല, കോടതിയെ സംബന്ധിച്ച് പൊതുതാൽപര്യ ഹർജികൾ പലതും തള്ളുന്ന ഒരു സാഹചര്യം കോടതി മുമ്പാകെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യകതയിലേക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു പൊതു താൽപര്യ ഹർജിയല്ല. സ്വാഭാവികമായും ഞാൻ പിഴയടയ്ക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. ഞാൻ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കും. ഹൈക്കോടതി പറഞ്ഞ ചില പരാമർശങ്ങൾ ഈ നിങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്ന പല ആവശ്യങ്ങൾക്കും ഘടകവിരുദ്ധമായ നേരെ വിപരീതമായ കാര്യങ്ങളാണ്. അതൊന്നും കോടതി അംഗീകരിക്കുന്നില്ല എന്ന് കോടതി പറയുന്നു. നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്നും നിലനിൽക്കുന്നതല്ലേ? നോക്കൂ, അയ്യപ്പ ഭക്തവിശ്വാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. സ്വാഭാവികമായിട്ടും അനധികൃതമായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കേസുകളിൽ അയ്യപ്പ ഭക്തന്മാരെ പെടുത്തി കഴിഞ്ഞ 40 ദിവസമായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉൾപ്പെടെ ഞങ്ങളുടെ ഭക്തവിശ്വാസികളായിട്ടുള്ള പാവപ്പെട്ട സഹോദരന്മാർ കിടക്കുകയാണ്. സ്വാഭാവികമായും ഹൈക്കോടതിയുടെ മുകളിൽ ഒരു കോടതിയുണ്ട് എന്നിരിക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, അത് ഇന്റർവെൻഷനെ കുറിച്ച് വക്കീൽ ഏത് രീതിയിലാണ് അവിടെ സംസാരിച്ചത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. അത് സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് അദ്ദേഹവുമായി നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. മാപ്പ് പറയേണ്ടി വരുന്ന സാഹചര്യം ചിലപ്പോൾ അങ്ങനെ വിലയിരുത്തപ്പെടാം. ഈ കോടതി പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ള നിലയിൽ അല്ല. അത് ഇപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസാണ് പരിഗണനയ്ക്ക് എടുത്തിട്ടുള്ളത്. ആ പരിഗണനയ്ക്കെടുത്ത കേസിൽ ഒരു പിഴ അടയ്ക്കണം എന്നുള്ള സാഹചര്യത്തിലേക്ക് ഹൈക്കോടതി നിരീക്ഷണം നടത്തുമ്പോൾ സ്വാഭാവികമായി എന്റെ അടുത്ത വഴി എന്നുള്ളത് മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. വക്കീലുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് വക്കീലുമായിട്ട് സംസാരിക്കാം. ഏതായാലും നടപടികളുമായി തീർച്ചയായും മുന്നോട്ട് പോകും. ഇത് സത്യസന്ധവും സുതാര്യവുമായ രീതിയിൽ തന്നെ പരമോന്നത നീതിപീഠത്തിന്റെ മുന്നിൽ അറിയിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.